പോയ കാര്യം എന്തായി മോളെ? ഒരു കാര്യവും നടക്കുന്നില്ല, സഹായിക്കാൻ ആരെയും കിട്ടുന്നുമില്ല. കേസ് അത്തരത്തിലുള്ളതല്ലേ? ശിവരാമൻ മാഷ് കുറ്റം ചെയ്യില്ലെന്ന് നമുക്കൊക്കെ അറിയാം. കോടതിക്ക് വേണ്ടത് തെളിവുകളല്ലേ? എത്ര വർഷമായി ഞാൻ മാഷിന് വേണ്ടി കഷ്ടപ്പെടുന്നു. മോള് വിഷമിക്കാതെ, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാള് മുകളിലുണ്ടല്ലോ. ഡോണ്ട് വറി മോളെ, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ആ, ലെറ്റ് അസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നിയമമുള്ളോ? നമ്മുടെ വണ്ടി അയച്ചിരുന്നല്ലോ, ഉത്തമനെ കണ്ടില്ലേ? ഇല്ലെങ്കിലെ, ട്രാഫിക്കിൽ കിടക്കായിരിക്കും. ഓഹോ, ഞങ്ങളങ്ങ് പോന്നു. മുത്തശ്ശന് എന്തേ അകത്തുണ്ട്? അങ്കിളെ, ഡിക്കിയിൽ ലഗേജ് ഉണ്ടേ, ഒന്ന് മാനേജ് ചെയ്തേക്കണേ. ഓ, മുത്തശ്ശ. ഇത്രയും വർഷം എന്റെ മകൾ ഈ മുത്തച്ഛനെ ഓർത്തില്ലല്ലോ. ഓർക്കഞ്ഞിട്ടാണോ ആഴ്ച രണ്ടു വട്ടം ഞാൻ ഫോണിൽ വിളിക്കുന്നത്? 10 വർഷം. ഇപ്പോഴെങ്കിലും എന്റെ ചെറുമോളെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. ഈ മുത്തച്ഛനെ നീ സ്വസ്ഥമായി കണ്ണടയ്ക്കും. അങ്ങനെയൊന്നും കണ്ണടയ്ക്കാൻ ഞാൻ എന്റെ മുത്തച്ഛനെ സമ്മതിക്കില്ല. മൈഥിലിക്ക് ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? പോണം. ഭക്ഷണം ശരിയാവില്ല എന്ന സംശയമാണോ? എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയണേ? എത്ര കാലം കൂടിയിട്ട് അമേരിക്കയിൽ നിന്ന് വന്നത്? അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. എല്ലാരെയും കണ്ടിട്ട് നാളെ മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടി വരാം. അത് മതി മുത്തശ്ശ, അവളിതില് വന്നേ ഉള്ളൂ. പോട്ട് വരട്ടെ, നാളെ കിടന്ന് ഉറങ്ങിക്കളയരുത്. പോടി, ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് വരാം. എവിടെ? അല്ല, ഗേറ്റ് വരെ. ഇതാ വരുന്നു മുത്തശ്ശ. ശരി, പോട്ടെ മുത്തശ്ശ. ചേട്ടാ, ഒരു മുന്നോട്ട് മുന്നോട്ട്. ആ, പോട്ടെ പോട്ടെ.
അറിഞ്ഞോ എന്നാ പഞ്ചായത്ത് ലക്ഷം നാളെ പ്രഖ്യാപിക്കും. ടൗണിലൊക്കെ ഭയങ്കര ചർച്ചയാ. അത് ഞാൻ അറിഞ്ഞു. നമ്മുടെ ചൂല് പാർട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ. മൊത്തം ഒന്ന് അടിച്ചു വാരിയാലേ ശരിയാവൂ. ഈ എലഞ്ഞിക്കര സ്ത്രീ സംവരണം തന്നെയാണോ ചന്ദ്ര? അത് നേരത്തെ തീരുമാനിച്ചല്ലയോ. അല്ല അല്ല, അവസാനം വല്ല മാറ്റം ഉണ്ടോ? ഇല്ലല്ല, അങ്ങനെ ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. ഉണ്ണിക്കുറുപ്പിന്റെ കളിയൊക്കെ തീർന്നല്ലേ? ഇനി കളിക്കാ വീട്ടിലിരുന്ന്. ഗ്യാസിന് വില കൂട്ടി, പെട്രോളിന് വില കൂട്ടി, മദ്യത്തിന്റെയും വില കൂടി. ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. ഇലക്ഷൻ കഴിയുമ്പോ ചെലപ്പോ വില കുറയുമായിരിക്കും. കൂടിയതൊന്നും കുറയാൻ പോലുള്ളൊന്ന് മത്തയച്ചോ. മദ്യത്തിന് വില കുറയ്ക്കുന്ന പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യും. എന്നാ പിന്നെ റേഷൻ കട വഴിയാക്കാം മദ്യവിതരണം. എന്തായാലും ഉണ്ണിക്കുറുപ്പ് ഇത്തവണ ഇല്ലല്ലോ, അത് തന്നെ സമാധാനം. യശോദരക്കുറുപ്പിന്റെ പാർട്ടി ഒന്ന് ആഞ്ഞു പിടിച്ചാ ഉണ്ണിക്കുറുപ്പിന്റെ പാർട്ടി കബഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ കിടപ്പിലായി പോയില്ലേ? ആ നമ്മുടെ കട്ടകാലം അല്ല എന്താ? ദേ പോകുന്നു മറ്റൊരു ശർക്കര കുടം. അതാരാ? നമ്മുടെ വർക്കിച്ചാന്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മാനേജർ. മലയാളം പോലും ശരിക്കും പറയാൻ അറിയില്ല. നാലാം ക്ലാസ് തന്നെ ഇയാൾ എങ്ങനെ ഇംഗ്ലീഷ് സ്കൂളിലെ മാനേജരായി? എടാ പൂത്ത കാശി, അല്ലാതെ എന്തുവാ? കാശുണ്ടെങ്കിൽ ഇവിടെ എന്തു വാങ്ങാൻ ചന്ദ്ര? അല്ല പിന്നെ. സത്യത്തിൽ ഇപ്പോഴാ എനിക്കൊരു സുരക്ഷിതത്വം തോന്നുന്നു. എന്റെ പകുതി അസുഖം ഭേദമായതുപോലെ. അപ്പോ ശിഷ്ടകാലം ഞാൻ ഈ കുഗ്രാമത്തിൽ കിടന്ന് മുത്തശ്ശിന് പ്രൊട്ടക്ഷൻ തരണമെന്നാണ് അല്ലേ? ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചുകൂടല്ലോ. നിന്റെ ഭാവി, കുടുംബം, അതൊക്കെ എനിക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ക്രൂരമായ ഒരു സ്വാർത്ഥതയല്ലേ? നിന്റെ അച്ഛനും അമ്മയും ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? വന്നാട്ടെ. നമസ്കാരം സാർ. വിവരങ്ങൾ നാണുനായർ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ ഡ്യൂട്ടി അറിയാം. സ്ട്രെച്ചറിൽ വരാനുള്ള സംവിധാനം ഒരുക്കണം, അല്ലാതെ ഞാനിപ്പോൾ എന്താ ചെയ്യുക? എന്നോട് ക്ഷമിക്കണം. തൽക്കാലം ഞാൻ പോവാ. പക്ഷേ കഴിഞ്ഞ ട്രെയിനിൽ മങ്ങാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനായിരുന്നു. ഗുഡ് ബൈ ടു കറപ്ഷൻ എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഏറെക്കുറെ വിജയിച്ചു വന്നതായിരുന്നു. അന്ന് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിപക്ഷത്ത ഉണ്ണിക്കുറുപ്പ് കാഞ്ഞ വിത്ത. അയാൾ എനിക്കിട്ടൊന്ന് പണിതു. മനസ്സാവാച അറിയാതെ ഞാനൊരു വിജിലൻസ് കേസിൽ പെട്ടു. കുരുക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമത്തിന് കണ്ണും കാതുമില്ലല്ലോ. ഒരുപാട് ഓടി, പക്ഷേ തളർന്നുപോയി മാനസികമായിട്ടും. ദാ ഇപ്പോ ഇങ്ങനെ ശാരീരികമായിട്ടും. പണം കുറെ ചെലവായി മോളെ, പക്ഷെ കേസിൽ നിന്ന് രക്ഷപ്പെടാനൊത്തില്ല.